നമസ്കാരം ഇന്നത്തെ വീഡിയോ ഭാഷാശാസ്ത്രം അഥവാ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചാണ് ഭാഷാശാസ്ത്രം വളരെ വിപുലമായ സാധ്യതകളുള്ള ഒരു പഠനമേഖലയാണ് അത് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാന ധാരണകൾ മാത്രം പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള വീഡിയോകളിൽ ഭാഷാശാസ്ത്രത്തിന്റെ മറ്റു മേഖലകളെക്കുറിച്ച് പഠിക്കാം ഭാഷാശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ സഹായകമാകുന്ന വിധത്തിൽ പോയിന്റ്സുകൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമായ സഹായക ഗ്രന്ഥങ്ങളുടെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയും പ്രയോജനപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഭാഷാശാസ്ത്രത്തിലേക്ക് കടക്കാം അപ്പോൾ ഭാഷാശാസ്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ഭാഷ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടി വരും മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു കഴിവാണ് ഭാഷ ഇപ്പോൾ മനുഷ്യ ഭാഷ മൃഗഭാഷ എന്നിങ്ങനെയൊക്കെ വേർതിരിവുകളുണ്ട് അത് തുടർന്നുള്ള ഭാഗങ്ങളിൽ പരിചയപ്പെടുത്താം അപ്പോൾ ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കുന്ന പഠന രീതിയാണ് ഭാഷാശാസ്ത്രം ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് പറയുന്നത് ലിംഗ്വ എന്ന വാക്കിൻ്റെ അർത്ഥം നാവ് എന്നാണ് അപ്പോൾ നാവിന് പ്രാധാന്യം കൊടുക്കുന്ന സംസാരത്തിന് ഭാഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഭാഷാ അപഗ്രഥന രീതിയാണ് ഭാഷാശാസ്ത്രം എന്ന് മനസ്സിലാക്കാം പല കാലങ്ങളിൽ പലർ പല വിധത്തിൽ ഭാഷയെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പുതിയൊരു രീതി എന്നുള്ള നിലയിലാണ് നമ്മൾ ആധുനിക ഭാഷാശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്നത് ഭാഷാശാസ്ത്രം തന്നെ പല സ്ഥലങ്ങളിൽ പലതരത്തിൽ പഠിച്ചിട്ടുണ്ട് അതൊക്കെ സ്കൂളുകളായിട്ടാണ് അറിയപ്പെടുന്നത് അമേരിക്കൻ സ്കൂൾ ബ്രിട്ടീഷ് സ്കൂൾ റഷ്യൻ സ്കൂൾ പ്രാഗ് സ്കൂൾ കേപ് ഹോഗൻ സ്കൂൾ എന്നിങ്ങനെ വിവിധതരം സ്കൂളുകളായിട്ടാണ് ഈ ഭാഷാ പഠന രീതികൾ അറിയപ്പെടുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൊസ്യൂർ പാരീസിലും ജനീവയിലും ഭാഷാ പഠനങ്ങൾ നടത്തുകയുണ്ടായി അതിന് അദ്ദേഹം തൻ്റെ സമഗ്രവും വസ്തുനിഷ്ഠവുമായ ഭാഷാ പഠനത്തിന് ഭാഷാശാസ്ത്രം എന്നൊരു സംജ്ഞ നൽകുകയുണ്ടായി പിന്നീട് അത് ലോകം മുഴുവൻ പ്രചരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഭാഷയെക്കുറിച്ച് സൂക്ഷ്മവും സമഗ്രവും വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായിട്ട് പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് ഭാഷാശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് ഭാഷ മനുഷ്യൻ്റെ എല്ലാ ഘടകങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സാഹിത്യപരവും ചരിത്രപരവും ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള എല്ലാ പഠന മേഖലകളിലേക്കും നീങ്ങുന്ന ആദ്യപടി എന്നുള്ള നിലയിലാണ് ഭാഷാശാസ്ത്രത്തെ കാണേണ്ടത് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആത്മപ്രത്യക്ഷ ഭാവത്തിലേക്കുള്ള ആദ്യ ചുവടാണ് ഭാഷാശാസ്ത്രം എന്ന് ബ്ലൂംഫീൽഡ് പറയുന്നത് സ്വനവിജ്ഞാനം സ്വനിമവിജ്ഞാനം അതുപോലെ അർത്ഥതലം രൂപിമതലം സാമൂഹിക ഭാഷാശാസ്ത്രം ശൈലി വിജ്ഞാനം തുടങ്ങി ഒരുപാട് മേഖലകൾ ഭാഷാശാസ്ത്രത്തിലുണ്ട് അപ്പോൾ ഭാഷാശാസ്ത്രം പഠിക്കുന്നതിന് മുൻപ് ഭാഷാശാസ്ത്രത്തിന് തൊട്ടു മുൻപുണ്ടായ ഭാഷാ പഠന മേഖലയായ ഭാഷാജ്ഞാനം അഥവാ ഫിലോളജിയെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു ആധുനിക ഭാഷാശാസ്ത്രത്തിലേക്കുള്ള വളർച്ചയുടെ പടിയാണ് ഇത്തേസമയം വിശദീകരിച്ചത് അപ്പോൾ ബോപ്പ് ഗ്രീം റോസ്ക് തുടങ്ങിയ ഒരുപാട് ഭാഷാ പണ്ഡിതന്മാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയും തങ്ങളുടേതായിട്ടുള്ള ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ തെളിവുകളേക്കാൾ കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അത്തരം സിദ്ധാന്തങ്ങൾ കാലാന്തരത്തിൽ തിരസ്കരിക്കപ്പെട്ടിട്ടുമുണ്ട് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ ഭാഷാശാസ്ത്ര വിഭാഗം അധ്യക്ഷനായിരുന്ന ബ്ലൂംഫീൽഡാണ് ഇന്നത്തെ നിലയ്ക്കുള്ള വിവരണാത്മക ഭാഷാശാസ്ത്രത്തിന് തുടക്കമിട്ടത് പിന്നീടത് വലിയ ശാഖയായി ഇന്നും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഠന മേഖലയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ധാരണകളെ കുറിച്ചാണ് അതായത് ഏതൊക്കെ ഘടകങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ആധുനിക ഭാഷാശാസ്ത്രം ഭാഷകളെ പഠിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഭാഷണമാണ് പ്രഥമം എഴുത്തിന് ദ്വിതീയ സ്ഥാനമാണ് ഭാഷണം
അഥവാ സംസാര ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന രീതിയാണ് ഭാഷാശാസ്ത്രത്തിനുള്ളത്. എഴുത്തിന് രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. അതിനൊരു കാരണമുണ്ട്. നാം നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സംസാര ഭാഷയാണ്. ലിഖിത ഭാഷ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം, ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും ഭാഷണ രൂപമുണ്ട്. എല്ലാ ഭാഷകൾക്കും ലിപി സമ്പ്രദായം ഇല്ല. ശിശുക്കൾ സംസാരിച്ചു തുടങ്ങുന്നത് സംസാര ഭാഷയിലാണ്, പിന്നീടാണ് എഴുത്തിലേക്ക് തിരിയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഭാഷാശാസ്ത്രം എഴുത്തിനേക്കാൾ ഭാഷണത്തിന് പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അധമ ഭാഷ എന്ന ഒന്നില്ല. ഇന്നേ ഭാഷ നല്ലത്, ഇന്നേ ഭാഷ മോശം എന്നിങ്ങനെ ഭാഷയ്ക്ക് അധമ മേന്മ സങ്കല്പങ്ങളൊന്നും തന്നെ ഇല്ല. ശുദ്ധി അശുദ്ധി സങ്കല്പങ്ങളില്ല. നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ സിനിമയിൽ വള്ളുവനാടൻ ഭാഷയ്ക്ക് മേന്മ കൽപ്പിക്കാറുണ്ടായിരുന്നു. സംസാരത്തിൽ അച്ചടി ഭാഷ അല്ലെങ്കിൽ കോട്ടയം ഭാഷ നല്ലതാണെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഭാഷാശാസ്ത്രം പരിഗണിക്കുന്നില്ല. എല്ലാ ഭാഷകൾക്കും തുല്യ സ്ഥാനമാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഭാഷയുടെ ധർമ്മം. ഭാഷയുടെ ധർമ്മം എന്ന് പറഞ്ഞാല് ആശയവിനിമയം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആശയവിനിമയം ഫലപ്രദമായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഈ ഭാഷകളെല്ലാം ഒരുപോലെയാണ് എന്നതുകൊണ്ട് എല്ലാ ഭാഷകൾക്കും ഒരേ സ്ഥാനം കൊടുക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത്, ഭാഷയ്ക്കുള്ള മാറ്റം സ്വാഭാവികമാണ് എന്നതാണ്. അപ്പൊ കാലാന്തരത്തില് ഭാഷയ്ക്ക് മാറ്റം സംഭവിക്കും. വർണ്ണതലത്തിലും പദതലത്തിലും അർത്ഥതലത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഭാഷകളെ പഠനവിധേയമാക്കേണ്ടത്. ഇത് പാരമ്പര്യ വ്യാകരണത്തിന് എതിരായിട്ടുള്ളൊരു വാദമാണ്. പാരമ്പര്യ വ്യാകരണം ഒരു പ്രത്യേക ചട്ടക്കൂട് ഉണ്ടാക്കുകയും അതിന്റെ ഉള്ളിലുള്ള ഭാഷകളെ ശുദ്ധ ഭാഷകളെന്നും മറ്റത് അശുദ്ധ പ്രയോഗങ്ങളെന്നും പറയാറുണ്ടല്ലോ. അപ്പൊ ആധുനിക ഭാഷാശാസ്ത്രം ഭാഷയുടെ പരിണാമത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാഷകളെ പഠിക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, നിർദ്ദേശാത്മക വ്യാകരണത്തിനല്ല വിവരണാത്മക രീതിക്കാണ് ഭാഷാശാസ്ത്രം പ്രാധാന്യം നൽകുന്നത്. നിർദ്ദേശാത്മക വ്യാകരണം എന്ന് പറഞ്ഞാല് ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറയുന്ന നിർദ്ദേശിക്കുന്നതാണ്. അതായത് ഭാഷയിലെ രൂപങ്ങളെയും നിയമങ്ങളെയും നിർദ്ദേശിക്കുന്ന പഠന രീതിയാണ് നിർദ്ദേശാത്മക വ്യാകരണം. ആധുനിക ഭാഷാശാസ്ത്രം നിർദ്ദേശാത്മക രീതിയിലല്ല രചിക്കപ്പെട്ടത്. ഭാഷയിലെ രൂപങ്ങളെയും നിയമങ്ങളെയും വിവരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് പറയുന്ന ഒരു രീതി ആധുനിക ഭാഷാശാസ്ത്രത്തിനില്ല. ഇതാണ് ആധുനിക ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ധാരണകൾ. ഇനി ആധുനിക ഭാഷാശാസ്ത്രത്തിലെ പഠന മേഖലയാണ്, പഠന രീതിയെ കുറിച്ചാണ് പറയുന്നത്. ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാന പഠന മേഖല എന്താണെന്നാണ്, എങ്ങനെയാണ് ഭാഷാശാസ്ത്രം ഭാഷയെ പഠിക്കുന്നത്? ഒന്നാമത്തത്, ഭാഷയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം. രണ്ട്, ഭാഷയോ ഉപഭാഷകളെയോ കുറിച്ചുള്ള വിവരണാത്മക പഠനം, നിർദ്ദേശാത്മകമല്ല വിവരണാത്മക പഠനം. മൂന്നാമത്തത്, ശാസ്ത്രീയമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഷാ പഠനം. നാലാമത്തത്, ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് വിവിധ ഭാഷാശാസ്ത്രജ്ഞന്മാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ചർച്ചയാണ്. ഏതെങ്കിലും ഒരാളുടെ സിദ്ധാന്ത സ്ഥാപനമല്ല, വ്യത്യസ്ത ഭാഷാശാസ്ത്രജ്ഞരുടെ വ്യത്യസ്ത സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നാലാമതായി നടക്കുന്നത്. അഞ്ചാമതായി, ഈ ചർച്ചകളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങളുടെ പ്രയോഗവൽക്കരണമാണ്. അപ്പൊ ഈ രീതിയിലാണ് ഭാഷാശാസ്ത്രത്തിൽ ഒരു സിദ്ധാന്തം ഉണ്ടാകുന്നത് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്.
ഇപ്പോൾ ഈ ഭാഷാ പഠന രീതി ഭാഷാശാസ്ത്രത്തിൽ ഒരുപാട് പഠന രീതിയുണ്ട് ഏകകാലികം ബഹുകാലികം തുടങ്ങിയിട്ടുള്ള ഒരുപാട് രീതികളുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം അപ്പോൾ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഭാഷാ പഠനത്തിൽ ഏറ്റവും പുതിയ മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് സഹായിക്കുന്നത് മറ്റു ഭാഷകൾ വിദേശ ഭാഷാ പഠനത്തിനാണ് സംസാര ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിയ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷമാണ് കൂടുതൽ വളർച്ചയിലേക്ക് എത്തുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈനികർക്ക് ഇത് കൂടുതൽ സഹായകമാകും എന്നുള്ളതാണ് ഭാഷാ പഠനത്തിന് സഹായകമാകും എന്നുള്ളതാണ് അപ്പോൾ ഭാഷയെ പഠിക്കാനും ഒരു ഭാഷയെ പഠിക്കാനും മറ്റു ഭാഷകളെ താരതമ്യം ചെയ്യാനും വിദേശ ഭാഷകളെ സ്വാംശീകരിക്കാനും ഒക്കെയുള്ള വഴി എളുപ്പമാക്കി തീർക്കാൻ ഈ ഒരു ഭാഷാ പഠന രീതിക്ക് സാധിച്ചു എന്നത് വലിയ കാര്യമാണ് ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം നന്ദി